നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് ജയിലർക്ക് മർദ്ദനം. ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേതിരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് വിയ്യൂർ പോലീസ് ആകാശിനെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി. സെല്ലിനുള്ളിൽ തുണികൊണ്ട് മറ തീർത്തത് ചോദ്യം ചെയ്തതിനാണ് ഉദ്യോഗസ്ഥനെതിരെ ആകാശിന്റെ മർദ്ദനം. പല്ലിന് സൗകര്യം കുറയാതെ തെരുവ് നായിക്കൂട്ടം. കടികൊണ്ട് തോറ്റ് ജനം. ജില്ലയിൽ വീണ്ടും നായക്കലി. കൊല്ലൂരിലും പാഞ്ഞാളിലും തെരുവ് നായ്ക്കളുടെ വിഹാരം. നിരവധി പേർക്ക് കടിയേറ്റു. കൊല്ലൂരിൽ കടിയേറ്റ വനിതയ്ക്ക് കഴുത്തിനും കാലിനും കൈവിരലുകൾക്കും പരുക്ക്. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉറക്കം തൂങ്ങിയിരുന്ന് അധികൃതർ. പിന്നോക്കക്ഷേമത്തിനായി കോടികൾ ചെലവഴിക്കുന്നുവെന്ന അധികൃതരുടെ അവകാശവാദങ്ങൾ പോളയെന്ന ആരോപണവുമായി തെക്കുംകര വാഴാനി കാക്കിനിക്കാട് ആദിവാസി ഊരിലെ കുടുംബങ്ങൾ. ചോർന്ന ഒലിക്കുന്ന വീടുകളും പട്ടിണിയുടെ ആഴവും 12 കുടുംബങ്ങൾക്ക് കൂട്ട്. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ്. ആദിവാസി ഊര് സന്ദർശിച്ച് പ്രതിനിധി സംഘം. രമ്യാ ഹരിദാസ് എം പി അടുത്തയാഴ്ച കോളനി സന്ദർശിക്കും. ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടം പ്രഖ്യാപിച്ച് കുട്ടിക്കൂട്ടം. നവതലമുറയെ ലഹരി വലയത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപനം. പ്രതിജ്ഞ. പോസ്റ്റർ പ്രദർശനം. സൈക്കിൾ റാലി നടത്തി. പാവറട്ടി വിളക്കാടുപാടം ദേവസൂര്യ കലാവേദി വായനശാലയിൽ കുരുന്നുകളുടെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഇളയ ദളപതി വിജയിക്കെതിരെ ചെന്നൈ സിറ്റി പോലീസിൽ പരാതി. തെക്കുംകര പഞ്ചായത്തിലെ കൊളത്താശ്ശേരിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 3 ബൈക്കുകൾ കത്തി നശിച്ചു. താണിയം കട്ടയിൽ ഷാജുവിന്റെ വീട്ടിലാണ് അഗ്നിബാധ. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അഗ്നിബാധയെന്ന് വിലയിരുത്തൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് നിയന്ത്രണമിട്ട കണ്ടെയ്നർ ലോറി നിർത്തിയിട്ട ലോറിയിലിടിച്ച് മറ്റൊരു ലോറിയുടെ മുകളിലേക്ക് മറിഞ്ഞ് അപകടം. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നറാണ് അപകടത്തിൽപ്പെട്ടത്. ഒഴിവായത് വൻ ദുരന്തം. വലിയ പെരുന്നാളിന്റെ സുന്ദര മഹനീയതയിലേക്ക് നാട്. ആര്യമ്പാടം സർവോദയം സ്കൂളിൽ മതസൗഹാർദ്ദത്തിന്റെ മഹനീയത ശീലൊരുക്കി ആഘോഷം. കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ വിദ്യാർത്ഥിനികൾ. കലാപരിപാടികളുടെ നിറവ്. ഒപ്പനയ്ക്കൊപ്പം ദഫ്മുട്ടും ബ്രേക്ക് ഡാൻസും. വാർത്താവിശേഷം വീണയൻ സ്പെഷ്യലിൽ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2024 ജനുവരിയിൽ തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ. തിരുവനന്തപുരം തൃശൂർ മൃഗശാലകളിൽ നിന്നും മൃഗങ്ങളെയും പക്ഷികളെയും ജൂലൈ മാസത്തിൽ തന്നെ പുത്തൂരിലേക്ക് മാറ്റും. രാജ്യത്തിന്റെ നെറുകയിലേക്ക് പുത്തൂരിനെ മാറ്റിയെടുക്കുമെന്ന് മന്ത്രി. അരിക്കൊമ്പൻ നവസന എന്ന അഭ്യൂഹങ്ങൾക്കിടെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ട് തമിഴ്നാട് വനം വകുപ്പ്. അരിക്കൊമ്പൻ കാട്ടിൽ തീറ്റയെടുക്കുന്ന ചിത്രങ്ങളാണ് വനം വകുപ്പ് പുറത്തുവിട്ടത്. കൊമ്പൻ നിലകൊള്ളുന്നത് തീറ്റയും വെള്ളവും ധാരാളം ലഭിക്കുന്ന ഇടത്തിലെന്നും വിശദീകരണം.